പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 27 ഞായർ. പ്രധാന വാർത്തകൾ. ദോഫാർ ഗവർണറേറ്റിലെ അറബിക്കടൽ തീരത്ത് സുലഭമായ കക്ക വിളവെടുപ്പിന് സീസണാണ് തുടക്കം. പ്രാദേശികമായി ഫതക് എന്നാണ് അറിയപ്പെടുന്നത്. ഷലീം വിലായത്തിലെ ഷർബത്താത് പ്രദേശം മുതൽ സലാല വിലായത്തിലെ റൈസൂത് പ്രദേശത്തിലെ അൽ ഹല്ലാനിയാത് ദ്വീപ് വരെ കക്ക ധാരാളമായി ലഭിക്കും. പ്രാദേശികമായി വിളിക്കുന്ന സർബ് കാലം ആരംഭിക്കുന്നതോടെയാണ് ഫതക് അഥവാ കക്ക ശേഖരിച്ചു തുടങ്ങുന്നത്. ശരത്കാലം അവസാനിക്കുന്നതോടെ സർബിന്റെ തുടക്കം. പ്രാദേശിക മത്സ്യ മാർക്കറ്റുകളിൽ വാങ്ങാൻ കിട്ടും. ശൈത്യകാലം ആരംഭിക്കുന്നത് വരെ കക്ക സീസൺ നീണ്ടു നിൽക്കും. എരുന്ത് എന്നറിയപ്പെടുന്ന ചെറിയ കക്കയിനമാണ് ഇവിടെ ലഭിക്കുക. സമുദ്രത്തിൽ കാണപ്പെടുന്ന പുറന്തോടുള്ള ഒരിനം ചിപ്പി ജീവിയാണ്. ഇംഗ്ലീഷിൽ ബിൻക്ലാം എന്ന് പറയുന്നു. ഡോണക്സ് ഡൗൺ സെൻഡി എന്നാണ് ശാസ്ത്രീയ നാമം. പോഷക പ്രാധാന്യമുള്ള ഭക്ഷ്യപദാർത്ഥമാണ് എരുന്ത്. നിശ്ചിത അളവിൽ കഴിക്കുന്നത് മനുഷ്യ പോഷണത്തെ മെച്ചപ്പെടുത്തും. ഉന്നത ഗുണമേന്മയുള്ള പ്രോട്ടീൻ, പ്രധാന വിറ്റാമിനുകളായ ABC എന്നിവയിൽ സമ്പുഷ്ടമാണ് എരുന്ത്. അയേൺ, മഗ്നീഷ്യം, പൊട്ടാഷ്യം, സിങ്ക്, കോപ്പർ, സെലീനിയം, ഫോസ്ഫേറ്റ് എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ഇറാനെതിരായ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തെ അപലപിച്ച് സുൽത്താനേറ്റ്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണിത്. ഇത്തരം നടപടികൾ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കാനിടയാക്കും. നയതന്ത്ര മാർഗങ്ങളിലൂടെയുള്ള പരിഹാര ശ്രമങ്ങളെ തുരങ്കം വയ്ക്കുമെന്നും ഒമാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഇറാന് നേരെ ഇസ്രായേലിന്റെ രൂക്ഷമായ വ്യോമാക്രമണമുണ്ടായത്. ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ആളപായം സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഇറാന്റെ തിരിച്ചടി എന്തായാലും നേരിടാൻ സജ്ജമാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ സുരക്ഷിതമെന്ന് ഇറാൻ പ്രതികരിച്ചു. വ്യോമാക്രമണത്തെ തുടർന്ന് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഉഗ്രസ്ഫോടനങ്ങളുണ്ടായി. ടെഹ്റാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം അടക്കം ഉണ്ടായ ഉഗ്രസ്ഫോടനങ്ങളിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായതെന്ന് റിപ്പോർട്ട്. 10 സെക്കൻഡുകളുടെ വ്യത്യാസത്തിനിടയിൽ ടെഹ്റാനിൽ മാത്രം 5-ലധികം വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാനിലെ സുപ്രധാന സൈനിക കേന്ദ്രങ്ങളിലാണ് ശക്തമായ വ്യോമാക്രമണം ഉണ്ടായത്. മസ്കത്ത് ഗവർണറേറ്റിലെ സീബ് വിലായത്തിൽ മരവുമായി പോയ ട്രക്കിനെ തീപിടിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് സംഭവം. ആളപായമില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. തീപിടുത്തത്തെ തുടർന്ന് മരങ്ങളും ട്രക്കിന്റെ ഒരു ഭാഗവും കത്തിനശിച്ചു. അഗ്നിശമന സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് വാഹനങ്ങളിലെ തീപിടുത്തങ്ങൾ ഒഴിവാക്കണമെന്ന് സിവിൽ ഡിഫൻസ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. സിസ്റ്റം നവീകരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ എംബസി പാസ്പോർട്ട് എമർജൻസി സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ് സേവനങ്ങൾ താൽക്കാലികമായി റദ്ദാക്കും. ഇന്ന് 1:30 മുതൽ 10:30 വരെ സേവനങ്ങൾ ലഭിക്കില്ലെന്ന് എംബസി അറിയിച്ചു. എന്നാൽ BLS സെന്ററിലെ കോൺസുലാർ വിസ സേവനങ്ങൾക്ക് തടസ്സമുണ്ടാകില്ലെന്നും മസ്കത്ത് ഇന്ത്യ എംബസി ഓൺലൈൻ പ്രസ്താവനയിൽ അറിയിച്ചു. ഇന്ത്യക്കാരുടെ തൊഴിൽ കുടിയേറ്റം ഉണ്ടാക്കിയ സ്വാധീനം ചർച്ച ചെയ്യപ്പെടണമെന്ന് ICF. SYS പ്ലാറ്റിനം ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി പ്രവാസ ലോകത്ത് 1000 ഇടങ്ങളിൽ നടക്കുന്ന യൂണിറ്റ് സമ്മേളനത്തിന്റെ പ്രമേയമായ ദേശാന്തരങ്ങളിലിരുന്ന് ദേശം പണിയുന്നവർ എന്ന പ്രമേയത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് വേദി തുറക്കുകയാണെന്ന് ICF ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അടുത്ത മാസം 7 മുതൽ 10 വരെ തീയതികളിലാണ് സമ്മേളനങ്ങൾ നടക്കുക. കുടിയേറ്റം സാമ്പത്തിക രംഗങ്ങളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ നിരന്തരം പരാമർശിക്കപ്പെടാറുണ്ട്. വിദേശ പണത്തിന്റെ വരവ് ബാങ്ക് വഴിയാകുമ്പോൾ അതിന് ഏകദേശ കൃത്യത ഉണ്ടാവും. അതേസമയം സാമൂഹിക മേഖലകളിൽ പ്രവാസം ഏതൊക്കെ രീതിയിൽ പ്രതിഫലിക്കപ്പെടുന്നുണ്ടെന്ന് ഗവേഷണം ചെയ്യപ്പെടേണ്ടതാണ്. ഇന്ത്യയിലെ 2 കോടിയോളം പൗരന്മാർ ജോലി തേടി ലോകത്തിലെ 151 രാജ്യത്ത് ജീവിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. 2023 കേരള മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം 21.54 ലക്ഷം മലയാളികൾ പ്രവാസികളാണ്. ഇത് എത്രമാത്രം വസ്തുതാപരമാണ് എന്നത് മറ്റൊരു കാര്യം. അതേസമയം 2018 അപേക്ഷിച്ച് 2023 കേരളത്തിലെ വന്ന പ്രവാസ പണത്തിൽ 154% വർധനവാണ് ഉണ്ടായത്. അതായത് 2018
85,092 കോടി രൂപയാണ് കേരളത്തിലെത്തിയെങ്കിൽ 2023 അത് 2.16 ലക്ഷം കോടിയായി ഉയർന്നു. ലോകബാങ്കിന്റെ കണക്ക് പ്രകാരം 2023 ഇന്ത്യയിലേക്കുള്ള പ്രവാസികളുടെ പണമയക്കൽ 10.38 ലക്ഷം കോടി രൂപയാണ്. സാമ്പത്തികമായി വലിയ സംഭാവന നൽകുന്ന പ്രവാസിക്ക് രാജ്യം എന്ത് തിരിച്ചു നൽകുന്നുവെന്നത് ചിന്തിക്കേണ്ടതുണ്ട്. ഒരു പ്രവാസിയും പൊതു ഇടങ്ങളിലെ പ്രതിനിധിയല്ല, ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് പുറത്താണ് അവർ. റേഷൻ കാർഡിൽ നിന്ന് പേരുകൾ ഒഴിവാക്കപ്പെട്ടവരായി വേരുറക്കപ്പെടുന്ന സമൂഹമായി മാറുന്നത് രാജ്യത്തെ അസ്വസ്ഥപ്പെടുത്തേണ്ടതാണ്. ഗൾഫ് പ്രവാസത്തിലൂടെ സമാനതകളില്ലാതെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടും അതേക്കുറിച്ചുള്ള ആവിഷ്കാരങ്ങളിൽ ആ തോതിലുള്ള പങ്കുവെക്കലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, ഈയിടെ വന്ന ഒരു സിനിമയിൽ ഒറ്റപ്പെട്ട ഏതോ ഒരു സംഭവങ്ങളെ സാമാന്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ഉണ്ടായി. കഥാവിഷ്കാരം എന്ന നിലയിൽ മാത്രം അത്തരം ശ്രമങ്ങളെ കണ്ടുകൂടെ. പ്രവാസ ലോകത്തിൻ്റെ വൈവിധ്യമാർന്ന വിഷയങ്ങൾ സമൂഹത്തിൻ്റെ ഭരണകൂടത്തിനും മുന്നിൽ കൊണ്ടുവരാനാണ് ദേശാന്തരങ്ങളിലിരുന്ന് ദേശം പണിയുന്നവർ എന്ന പ്രമേയത്തിലൂടെ ശ്രമിക്കുന്നത് എന്നും ഭാരവാഹികൾ പറഞ്ഞു. അതോടൊപ്പം വരണ്ടു പരന്നുകിടന്ന മരുഭൂമിയിൽ ഇന്നു കാണുന്ന വികസന മുന്നേറ്റത്തിൽ പ്രവാസികളുടെ വലിയ സംഭാവനകളെയും ഉയർത്തിക്കാട്ടും. പുറപ്പെട്ടു വന്ന ദേശവും പുറപ്പെട്ടെത്തിയ ദേശവും ഒരുപോലെ നിർമ്മിച്ച സമൂഹമെന്ന നിലയിൽ പ്രവാസികൾ അടയാളപ്പെടുത്തണമെന്ന് ആശയമാണ് പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നത്. യൂണിറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായി നിരവധി സംരംഭങ്ങൾക്കും തുടക്കമിട്ടിട്ടുണ്ട്. ആരായിരിക്കും ആദ്യത്തെ ഗൾഫ് പ്രവാസി മലയാളി എന്ന കൗതുകകരമായ അന്വേഷണം അതിലൊന്നാണ്. 1950 പ്രവാസം നടത്തിയവരെ കുറിച്ച് ഈ അന്വേഷണം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നിരവധി പ്രതികരണങ്ങൾ അതിനെ ലഭിച്ചു. സൂറിലെ ആരോഗ്യ മേഖലയിൽ ദീർഘകാലത്തെ സേവനത്തിനു ശേഷം ഒമാനിലെ പ്രവാസ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുന്ന ഡോക്ടർ പ്രദീപ് ശ്രീധരനും ജീവിത പങ്കാളി ഡോക്ടർ സുമം നായർക്കും സൂറിലെ സാമൂഹിക പ്രവർത്തകർ യാത്രയയപ്പ് നൽകി. ഡോക്ടറുടെ വസതിയിൽ നടന്ന ലളിതമായ ചടങ്ങിൽ സ്നേഹോപഹാരവും നൽകി. പരിപാടിയിൽ അജിത് കെ സുനിൽ, നീരജ് പ്രസാദ്, സജീവൻ അമ്പല്ലൂർ, പ്രകാശൻ കെ സുനിൽകുമാർ, സന്തോഷ് ഡ്യൂബേഷ്, സുന്ദരൻ മനോഹരൻ, അശോക് കുമാർ, ബിജു സൗമ്യ എന്നിവർ പങ്കെടുത്തു. ഒമാനിൽ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ പ്രവാസി ജീവനക്കാർക്ക് ലഭിക്കേണ്ട ഗ്രാറ്റുവിറ്റി ആനുകൂല്യം പുതുക്കി തൊഴിൽ മന്ത്രാലയം. ഇനി മുതൽ ഓരോ വർഷവും ഒരു മാസത്തെ മുഴുവൻ ശമ്പളവും ഗ്രാറ്റുവിറ്റി ഇനത്തിൽ നൽകണം. ഈ വർഷം ജൂലൈ 24 പുറത്തിറക്കിയ രാജകീയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയത്. ആദ്യ വർഷം മുതൽ തന്നെ ഒരു മാസത്തെ ശമ്പളം ഗ്രാറ്റുവിറ്റിയായി നൽകണമെന്നതാണ് പുതിയ നിയമം. 2023 ജൂലൈ 31 മുതലാണ് പുതിയ ആനുകൂല്യം നിലവിൽ വന്നത്. 31/7/2023 ശേഷം ജോലിയിൽ ചേർന്നവർക്ക് ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഓരോ വർഷവും ഒരു മാസത്തെ ശമ്പളം എന്നതാണ് ഗ്രാറ്റുവിറ്റിയുടെ കണക്ക്. ഇത് ജോലിയിൽ ചേർന്ന ആദ്യ വർഷം മുതൽ കണക്കാക്കുകയും ചെയ്യും. സോഷ്യൽ പ്രൊട്ടക്ഷൻ നിയമത്തിന്റെ പരിധിയിൽ വരാത്ത ജീവനക്കാർക്കാണ് മേൽപ്പറഞ്ഞ ഗ്രാറ്റുവിറ്റി ലഭിക്കുകയെന്നും പുതിയ തൊഴിൽ നിയമത്തിന്റെ 6ാം ഗണ്ണികയിൽ പറയുന്നു. തൊഴിൽ അവസാനിപ്പിച്ച് ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നൽകുന്ന ആനുകൂല്യത്തെ പറ്റിയുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. അതേസമയം ജോലിയിൽ നിന്ന് പിരിയുന്ന അവസാന മാസത്തെ ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാറ്റുവിറ്റി കണക്കാക്കുക. പഴയ ഗ്രാറ്റുവിറ്റി നിയമം നിലവിലുള്ളപ്പോൾ ജോലിയിൽ പ്രവേശിച്ചവർക്ക് ഇതേ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഗ്രാറ്റുവിറ്റി ലഭിക്കുക. എന്നാൽ പഴയ ഗ്രാറ്റുവിറ്റി നിയമവും പുതിയ ഗ്രാറ്റുവിറ്റി നിയമവും ബാധിക്കുന്ന കാലത്ത് ജോലിയിൽ പ്രവേശിച്ചവർക്ക് പഴയ നിയമകാലത്ത് പകുതി മാസ ശമ്പളവും ഗ്രാറ്റുവിറ്റിയും പുതിയ നിയമം നടപ്പിലായത് മുതൽ ഒരു മാസ ശമ്പള ഗ്രാറ്റുവിറ്റിയുമാണ് ലഭിക്കുകയെന്ന് നിയമത്തിൽ പറയുന്നു. ഉദാഹരണത്തിന്, 2021 ഓഗസ്റ്റ് 1 500 റിയാൽ ബേസിക് ശമ്പളത്തിൽ ജോലിയിൽ പ്രവേശിച്ച ജീവനക്കാരന് ജൂലൈ 2023 വരെ പകുതി മാസ ശമ്പളമായ 250 റിയാലും നിയമം നടപ്പിൽ വന്ന ജൂലൈ 2023 മുതൽ ഒരു മാസത്തെ ശമ്പളമായ 500 റിയാലും ഒരു വർഷത്തിന് ഒരു മാസം എന്ന കണക്കിൽ ഗ്രാറ്റുവിറ്റിയായി ലഭിക്കും. അതേസമയം പഴയ നിയമം അനുസരിച്ച് വിദേശ ജീവനക്കാർക്ക് ആദ്യത്തെ 3 വർഷം 15 ദിവസത്തെ ബേസിക് ശമ്പളവും പിന്നീടുള്ള വർഷങ്ങളിൽ 1 മാസത്തെ ശമ്പളവുമാണ് ഗ്രാറ്റുവിറ്റിയായി നൽകേണ്ടിയിരുന്നത്.
എമർജിംഗ് ടീംസ് ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് ടൂർണമെന്റിൽ കശാശ കളിയിൽ ശ്രീലങ്ക എ അഫ്ഗാനിസ്ഥാൻ എ ടീമുകൾ ഏറ്റുമുട്ടും. ആമിറാത്ത് ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ വൈകുന്നേരം 5:30 ആണ് മത്സരം. ആദ്യ സെമിയിൽ പാകിസ്ഥാൻ എ ടീമിനെ ശ്രീലങ്ക 7 wicketsനും രണ്ടാം സെമിയിൽ ഇന്ത്യൻ എ ടീമിനെ അഫ്ഗാനിസ്ഥാൻ 20 runsനും തോൽപ്പിച്ചാണ് ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. സെമിയിൽ നേടിയ മികച്ച വിജയങ്ങളുടെ ആവേശത്തിലാണ് ഇരു ടീമുകളും ഫൈനലിലിറങ്ങുന്നത്. കണക്കുകളിൽ ശ്രീലങ്കയ്ക്കാണ് നേരിയ മുൻതൂക്കമെങ്കിലും അഫ്ഗാനിസ്ഥാൻ കൗമാരപ്പടയും പിന്നിലല്ല. സെമി മത്സരങ്ങളിൽ ഇറങ്ങിയ ടീമുകളിൽ ഇരു സംഘങ്ങളും വലിയ മാറ്റം വരുത്താനിടയില്ല. നൂറുകണക്കിന് ക്രിക്കറ്റ് പ്രേമികൾ ഫൈനൽ പോരാട്ടം നേരിൽ കാണാനെത്തും. നിരവധി പേരാണ് ടിക്കറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.